വിശ്വസിച്ചത് തെറ്റ്. സർക്കാരിനെ വിശ്വസിച്ച് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് മാധ്യമ മാരണ നിയമം ഒപ്പിട്ട ഗവർണർ തന്നെ ഒപ്പിട്ടാലേ ആ നിയമം ഇല്ലാതാകൂ. എത്രയും വേഗം നിയമം പിൻവലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പുലിവാല് വേറെ. ആലോചിക്കാതെ എടുത്തുചാടി ചെയ്യുന്ന പ്രവൃത്തിയിൽ ഗവർണർക്ക് അതൃപ്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണെന്ന് മലയാളികൾ പലവട്ടം കണ്ടതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ആനടിച്ച സർക്കാരിനെ നിലക്ക് നിർത്തിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ശക്തമായ നിലപാട് കാരണം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പോലും പലരും ആവശ്യപ്പെട്ടു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം ഗവർണറുമായി സർക്കാർ സഹകരിച്ചു തുടങ്ങിയതാണ്. എന്നാൽ പോലീസ് നിയമ ഭേദഗതി ഗവർണർ ഒപ്പുവെച്ച് 48 മണിക്കൂറിനകം പിൻവലിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാധ്യമ മാരണ നിയമം ഒപ്പിട്ടതിൽ BJP ഉൾപ്പെടെയുള്ളവർ ഗവർണറെ വിമർശിച്ചിരുന്നു. അതിനാൽ തന്നെ വീണ്ടും ഒപ്പിടുന്നതിന് മുൻപ് ഗവർണർ അതൃപ്തി രേഖപ്പെടുത്തി കാരണം തേടും. മാത്രമല്ല, ഇനിയുള്ള ഫയലുകൾ വ്യക്തമായി വിലയിരുത്തിയ ശേഷമേ ഒപ്പിടുകയുള്ളൂ. പോലീസ് നിയമ ഭേദഗതി എന്ന കരിനിയമം ഒപ്പുവെച്ച കൈകൊണ്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒഴിവാക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. വ്യക്തികളെ അപകീർത്തിപ്പെടുത്തിയാൽ 3 വർഷം തടവ്, 10,000 രൂപ പിഴ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷയുള്ള പോലീസ് നിയമ ഭേദഗതി ആവശ്യമില്ലെന്ന് നിയമവകുപ്പ് പുതിയ ഓർഡിനൻസ് തയ്യാറാക്കിയ ഗവർണർക്ക് അയക്കുകയും ഗവർണർ അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുമ്പോഴാണ് വിവാദ നിയമം ഇല്ലാതാവുക. പുതിയ ഓർഡിനൻസിൽ ഒപ്പിടാതിരിക്കാനും തിരിച്ചയക്കാനും വിവേചന അധികാരമുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമ ഭേദഗതി പിൻവലിക്കാനുള്ള റിപ്പീലിംഗ് ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെക്കുമെന്നാണ് സൂചന. കോവിഡ് മുക്തനായ ശേഷം ക്വാറന്റൈനിലായിരുന്ന ഗവർണർ ഇന്നലെ വൈകിട്ട് മുതൽ രാജ്ഭവനിൽ സന്ദർശകരെ കണ്ടു തുടങ്ങി. റദ്ദാക്കൽ ഓർഡിനൻസിനൊപ്പം വിശദീകരണ പത്രിക കൂടി സർക്കാർ സമർപ്പിക്കും. മന്ത്രിമാരോ ചീഫ് സെക്രട്ടറിയോ നേരിട്ടെത്തി വിശദീകരണം നൽകാനും ഇടയുണ്ട്. ഓർഡിനൻസ് പിൻവലിക്കുന്നതായി ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചു. ഗവർണർ ഒപ്പുവെച്ച ശേഷം പുതിയ ഓർഡിനൻസ് പുറപ്പെടുവിക്കുമ്പോഴോ വിവാദ നിയമ ഭേദഗതി റദ്ദാക്കപ്പെടും. അതിനിടെ നിയമോപദേശം തേടാതെ വിവാദ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചതും വിമർശിക്കപ്പെടുന്നു. ഭരണഘടനാ വിരുദ്ധമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നും ചൂണ്ടിക്കാട്ടി 2015 സുപ്രീംകോടതി റദ്ദാക്കിയ IT നിയമത്തിലെ 66A വകുപ്പ്, കേരള പോലീസ് നിയമത്തിലെ 118D വകുപ്പ് എന്നിവ പുതിയ രൂപത്തിലാക്കിയ നിയമ ഭേദഗതിയെക്കുറിച്ച് കാര്യമായ പഠനം നടത്താതെ സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് ഗവർണർ ഒപ്പിടുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഓർഡിനൻസിൽ ഒപ്പിടുന്നത് ഗവർണർക്ക് വൈകിപ്പിക്കാനാകുമായിരുന്നു. സർക്കാരുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഗവർണർ സ്വീകരിച്ച നടപടിയെന്നാണ് രാജ്ഭവൻ വിശദീകരിക്കുന്നത്. പോലീസ് ആക്ടിലെ ഭേദഗതി റദ്ദാക്കി പുതിയ ഓർഡിനൻസ് ഇറക്കും വരെ നിയമം നിലനിൽക്കും. നിയമം നടപ്പാക്കേണ്ടത് ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശിക്കാനോ മരവിപ്പിക്കാനോ സർക്കാരിനോ അധികാരമില്ല. പരാതി കിട്ടിയാൽ കേസെടുക്കാതിരിക്കാൻ പോലീസിനാവില്ല. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ കുഴയും. അതിനാൽ നിയമം റദ്ദാക്കൽ വൈകിയില്ല. പുതിയ ഭേദഗതി ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നാണ് ഓർഡിനൻസിലുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോഴും ഈ നിയമം നിലവിലുണ്ട്. ഇങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് എല്ലാവരും ഗവർണറെ ഉറ്റുനോക്കുന്നത്. ഗവർണറുടെ തീരുമാനവും നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.